മെൽദേവ്, താങ്കളുടെ അഭിപ്രായം എന്താ? പാടത്തെ പണിയെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും മിണ്ടാതിരിടി. എന്നെ ഇങ്ങനെ കണ്ടത് നിനക്ക് വലിയ സന്തോഷമായി കാണുമല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഗുഞ്ചൻ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമോ? ഞാനൊരു പുതിയ കളി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരുമിച്ച് കളിക്കാം, കേട്ടോ? നീ അവിടെ നിന്ന് എന്തെടുക്കാടി? നിന്റെ ഏട്ടൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലേ? വേഗം ചെന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. വീര, അമ്മയ്ക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അമ്മേ, വല്യമ്മ അമ്മയ്ക്കുള്ള ഊണ് തന്നയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. ശരി, പോട്ടെ, അവിടെ വെച്ചേക്ക്. ഇത് കഴിഞ്ഞു വന്ന് ഞാൻ കഴിച്ചോളാം. അത് പറ്റില്ല അമ്മേ. വല്യമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കണോന്നാ. അമ്മ ഇപ്പൊ അത് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല അമ്മേ. ജയിച്ചി അങ്ങനെ പറഞ്ഞു. ശരി ശരി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതൊക്കെ ഒന്ന് ഞാൻ തീർത്തോട്ടെ. അമ്മേ, അമ്മയ്ക്ക് വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ശരിക്കും നല്ല ക്ഷീണം ഉണ്ടാവും. അമ്മ വന്ന് വല്ലതും കഴിക്ക്. ഭദ്രമ്മാവനും ബാക്കിയുള്ളവരൊക്കെ അവിടെ പണിയിലായിരിക്കും അല്ലേ? ഞാൻ ചെന്ന് അവരെയൊക്കെ വിളിച്ചോണ്ട് വരാം. രൺവി, ഭദ്രയമ്മാവൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? എന്തോ കാര്യത്തിന് വേണ്ടി പോയതാ. വരുമെന്ന് പറഞ്ഞു. ശരി, അതൊക്കെ പോട്ടെ മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. മക്കളൊന്നേ. ജയിച്ചി, ഇതാ വരുന്നു മോളെ. എന്താ വിളിച്ചത്? ഇത് കൊള്ളാലോ. എന്താ ഇതില്? ജയിച്ചി, അതെ, കുറച്ച് പലഹാരങ്ങളാ. കുട്ടികൾക്കുള്ള ഉടുപ്പുണ്ട്. ദീപാവലിയല്ലേ. രത്നമോളെ, നല്ല കാര്യായിപ്പോയി. ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ കുട്ടികളുടെ സന്തോഷമല്ലേ, അവരുടെ സന്തോഷം നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും അവരറിഞ്ഞിട്ടില്ല. അവരെ അറിയിക്കാനും പാടില്ല. അവരുടെ കുഞ്ഞു മനസ്സിലെ സുരക്ഷിതത്വ ബോധം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? സ്വന്തം സന്തോഷത്തിന് എന്ത് ചെയ്തു? ഇല്ല ചേച്ചി, ഈ സാഹചര്യത്തിൽ ഓരോ രൂപയും നമുക്ക് വിലപ്പെട്ടതാണ്. ആ കടം വീട്ടിൽ തീർത്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇനി ദീപാവലി ഉണ്ടാവൂ. ചേച്ചി, നീ കണ്ടോ രത്നമോളെ, ആ ദിവസത്തിന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. റബ്ബ് അനുഗ്രഹിച്ചെല്ലാം പെട്ടെന്ന് ശരിയാവും. പക്ഷെ മോളെ, നമ്മൾ ആ വാഹേ ഗുരുജിയെ പൂർണ്ണമായും വിശ്വസിക്കണം. അതെ മോളെ, അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഇനി അതിൽ ഒരു മാറ്റവുമില്ല. കാന്താരി എന്തിനാ നിലവിളിക്കുന്നേ? വാ, പോയി നോക്കാം. അതാ പറഞ്ഞത്, അങ്ങനെ എപ്പോഴും നീ പറയുന്ന നടക്കില്ല. അത് ശരി. ഇവിടെ എല്ലാവരും ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. ഞാൻ ആശയ ചെയ്യാം, കുഞ്ചൻ ടീച്ചറായാ മതി. ഇല്ല, അങ്ങനെ നടക്കില്ല. നീ രണ്ടു പ്രാവശ്യം ആശയതല്ലേ? ഞാൻ രണ്ടു തവണ ടീച്ചറും ആയി. ഇനി ഞാൻ ടീച്ചറാവില്ല. എനിക്ക് മതി. പറ്റില്ലെങ്കിലും ഇനി നടക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞതേ നടക്കൂ. ഞാനാണ് ഇവിടെ ആശയിച്ചാ പോകുന്നത്. വീരാ, എന്തിനാ വഴക്കിടുന്നേ? രൺവീരേട്ടാ, ഇത് കണ്ടോ, ഞാനാ കളി ഉണ്ടാക്കിയത്. ദില്ലിയിലെ സ്കൂളുടെ കളി. അതിൽ എനിക്ക് ആശയ ചെയ്യാവണം. ഇതിൽ ടീച്ചറാവേണ്ടത് ഗുഞ്ചനും. പക്ഷെ ഗുഞ്ചൻ അതിന് സമ്മതിക്കുന്നില്ലെന്നേ. ഗുഞ്ചൻ പറയുന്നത് ഗുഞ്ചൻ ആശയ ചെയ്യാവണമെന്നാ. ഇപ്പൊ കളി ഉണ്ടാക്കിയത് ഞാനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതിലെ ഗുഞ്ചൻ അനുസരിക്കേണ്ടത് രൺവീരേട്ട. രൺവീർ, ഇവള് രണ്ട്
രണ്ടു തവണ ആശ വിളിച്ചതാ. ഞാനാ രണ്ടു വട്ടം ടീച്ചറായത്. എനിക്കിനെ ടീച്ചറാവാനൊന്നും പറ്റില്ല, ആശയാ മതി. ഞാൻ ആശയാവുമ്പോ അവളൊരു പ്രാവശ്യം ടീച്ചറാവട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടി ആശാകുന്നു? എന്തൊരു കഷ്ടാ രൺവീരേട്ടാ. രൺവീരേട്ടൻ കണ്ടതില്ലേ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് എത്ര ബുദ്ധിയുള്ളവരാ. എനിക്കും അതുപോലെ ആവണേ രൺവീരേട്ടാ. ഞാൻ യശോചി ആവാണെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടറും പഠിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് രൺവീരേട്ട എനിക്ക് ആശോചി ആവണമെന്ന് പറയുന്നേ. അല്ലെങ്കിൽ ഈ കളി ഞാൻ ഇതോടെ നിർത്തി. ഇതിലിത്ര വഴക്കിടാൻ എന്തിരിക്കുന്നു? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡൽഹിയിലെ കുട്ടികളാവണോ അല്ലേ? എന്നാ ശരി, വീരെ ആശ ആവട്ടെ, നീ പൂർണിമയായിക്കോ. നിങ്ങൾ രണ്ടാളും എന്തെന്തിനെ നോക്കുന്നേ? എന്റെ പ്രിയപ്പെട്ട രൺവീരേട്ട, എന്റെ സ്നേഹമുള്ള രൺവീരേട്ട, ഞാൻ രൺവീരേട്ടിനെ ഇഷ്ടമുള്ള വീരക്കുട്ടിയല്ലേ? ആയിക്കോട്ടെ വീര, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ രത്നേ, എന്തൊരു സൂത്രക്കാരിയാ. ചുളുവിൽ അവളെ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലേ? ഒരു ദിവസത്തേക്കാണെങ്കിൽ ഇവൻ എങ്ങോട്ടെങ്കിലും മാറി നിന്ന ഇവൾ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് എനിക്കൊന്നും തിരിയുന്നില്ല റബേ. വീരയില്ലാതെ ഏട്ടൻ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന? നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് എന്റെ പൊന്നു ജയച്ചി. നീ ആ കള്ളിയൊന്ന് ശ്രദ്ധിച്ചടി. ഇതാണ് ഞങ്ങളുടെ സ്കേർട്ട്, ഇതാണ് ഞങ്ങളുടെ ബെൽറ്റ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. മീര, നീ എന്തൊക്കെയായി പറയുന്നത്? എന്ത് കഷ്ട ഗുഞ്ചനെ, ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചുന്നേ ഉള്ളൂ. ഇന്ന് ടീച്ചർ ചെയ്യാൻ കുറച്ച് ജോലി തന്നില്ലേ, അതൊക്കെ ചെയ്തു ഇംഗ്ലീഷിൽ ചോദിച്ചേ. വീര, നീ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ? ചോദിക്കുമ്പോ നോ എന്ന് പറഞ്ഞാ മതി, അതിന്റെ അർത്ഥം ചെയ്തില്ല എന്നാ. നോ? എന്തൊരു കഷ്ട ഗുഞ്ചൻ, അങ്ങനെയല്ല, ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ പറയുന്ന പോലെ തന്നെ പറയണം കേട്ടോ. ഓ നോ. Oh no! ആ വളരെ നന്നായിട്ടുണ്ട്. അവൾ ഇംഗ്ലീഷിലാ പറയുന്നത്. ഹീര, ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? രൺവീരേട്ട, ഞാൻ ആ ദില്ലി സ്കൂളിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടായിരുന്നു, കുറെ പഠിക്കുകയും ചെയ്തു. രൺവീരേട്ട കൈയൊന്നും നീട്ടിക്കേ. ഇതാ. അയ്യോ വേണ്ട, രൺവീരേട്ട ടീച്ചറല്ലേ, അതുകൊണ്ട് വേണ്ട. എന്നാ പിന്നെ ഗുഞ്ചൻ കയ്യൊന്ന് നീട്ടിക്കേ. ശരി. ഇങ്ങനെ. യോ! എടിയെ കാന്താരി, ഒരൊറ്റ ദിവസത്തേക്ക് ഡൽഹി പോയിട്ട് വന്നപ്പോ അവളുടെ രൂപം ഭാവം ഒക്കെ മാറി. മാതാമയായെന്ന അവളുടെ വിചാരം. കൊള്ളാം. ശടാ, ഇതെന്താ യെസ് നോ യോ യോ? എനിക്ക് വയ്യ. അവളുടെ കാല് നിലത്തൊന്നും അല്ല, ഒന്നിറങ്ങി വാടി. പിന്നെ നമ്മുടെ ഈ ഗ്രാമത്തില് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ, അത് മാത്രം പഠിച്ചാ മതി. നിന്റെ ഈ ഇംഗ്ലീഷ് ഒക്കെ അങ്ങ് ചുരുട്ടി കെട്ടി വെച്ചേക്ക്, കേട്ടോടി പെണ്ണെ. അവളുടെ ഒരു മദാമകൾ. വീരാ, ചെല്ല്, നിങ്ങൾ പുറത്തു പോയി കളിക്ക്. അമ്മയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത് പിടിക്ക്, പുറത്ത് പോയി കളിക്ക്. ഇന്നത്തെ കുട്ടികളുടെ ഒരു കാര്യം, എന്തൊരു ബുദ്ധിയായി ഈ പിള്ളേർക്ക്. അമ്മേ, അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. എന്ത് പറ്റി രമ്യ? അമ്മയോടൊരു കാര്യം പറയാനാ. അതിനെന്താ? പറഞ്ഞു, നിനക്കെന്തെങ്കിലും വേണോ? വേണമല്ലോ, പടക്കം വേണം. അല്ലേടാ,
അല്ല വല്യമ്മേ, എനിക്ക് പടക്കമൊന്നും വേണ്ട. പിന്നെന്താ പലഹാരമാണോ വേണ്ടേ? പിന്നെന്താ മോനെ വേണ്ടത്? അയ്യോ, എനിക്കിപ്പോഴാ മനസ്സിലായെ. ഞാൻ പറയട്ടെ, ആ കാന്താരി വല്ലതും ചോദിച്ചു കാണും, അവൻ അത് പറയാൻ വന്നിരിക്കുക അല്ലേടാ? അതേ വല്യമ്മേ, ഞാൻ വീരയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. പക്ഷെ വീര പറഞ്ഞിട്ടല്ല ഞാനിത് ചോദിക്കുന്നേ. അവൾക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. നീ കാര്യം പറയടാ, ഒന്നും പറയാതിരുന്നാൽ എങ്ങനെ? എന്താ വേണ്ടേ? അമ്മേ, അത് അമ്മ എനിക്ക് ഡൽഹി വരുമെന്ന് പോണം. എന്ത്? ഡൽഹിയോ? അതെന്തിന്? അമ്മേ, അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങാൻ വേണ്ടിയാ. ഡൽഹിയിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. നീ ഇല്ലാതെ ഞാനിവിടെ എന്ത് ചെയ്യും മോനെ? ഞാനില്ലാതെയോ? ഞാനിവിടെ പോവാനോ അമ്മേ? ഞാനമ്മയുടെ കൂടെ തന്നെയുണ്ട്, എങ്ങും പോവില്ല. വീര അവിടുത്തെ സ്കൂളിൽ ചേർക്കാനാണ് ഞാൻ പോകുന്നത്. അവളെ അവിടെ ചേർത്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവും. എന്താ നിനക്കെന്താ വട്ടു പിടിച്ചോ ചേർക്ക? വീരെ ഡൽഹിയിലാക്കിയിട്ട് നീ ഇവിടെ ഇരിക്കോ? നീ എന്ത് വിഡിതായി പറയുന്നത്? നീ എന്താലോചിച്ചോണ്ടായി പറയുന്നത്? അമ്മേ, ഗൗതവും ആഷും പഠിക്കുന്ന ആ സ്കൂളിൽ തന്നെ എൻ്റെ വീരയും പഠിക്കണം. വീരക്കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞ്? അവിടുത്തെ ഹെഡ്മാസ്റ്റർ സാറും പറഞ്ഞില്ലേ എൻ്റെ വീര പഠിക്കാൻ മിടിക്കേ? അമ്മേ, അമ്മേ, അമ്മയെന്ന് കണ്ടതല്ലേ വീര നാലാം ക്ലാസ്സിലെ ചോദ്യത്തിന് ഉത്തരവ് എഴുതിയത്? വീര പഠിക്കാൻ മിടിക്കുകയാണെന്ന് തന്നെയല്ലേ നമ്മുടെ ഹെഡ്മാസ്റ്റർ സാറും പറഞ്ഞ്? ഇവൾക്കൊരു നല്ല സ്കൂള് കിട്ടിയാൽ ഇവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നും പറഞ്ഞു. അമ്മേ, എൻ്റെ ഒരാഗ്രഹം എൻ്റെ വീരയ്ക്ക് നല്ല അവസരങ്ങൾ കിട്ടണം, ഒരുപാട് പഠിക്കണം. അമ്മേ, ഗൗതവും മാഷും പഠിക്കുന്ന സ്കൂള് നല്ലതാ. അവിടുത്തെ പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ വീട് മുഴുവൻ നിറഞ്ഞു പോവും. അവിടെയുള്ള ടീച്ചർമാരെല്ലാം ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നേ. അമ്മ, അത് എത്ര നല്ല സ്കൂളാ. എൻ്റെ വീര അവിടെ ചെന്ന് നന്നായിട്ട് പഠിക്കട്ടെ. എൻ്റെ വീരക്കുട്ടി അവിടെ ചേർക്കാൻ പറ്റുമോ അമ്മേ? നിന്റെ തല പിശാചി കയറിയിരിക്കാം. നമ്മളെങ്ങനെയാ വീരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അത്രയും ദൂരെ അവൾ എവിടെ താമസിക്കും? ആരെങ്കിലും ഉണ്ടോ അവിടെ? അമ്മേ, അമ്മ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അശോകമ്മാവൻ എന്നോടെല്ലാം പറഞ്ഞു. ആ സ്കൂളിൽ താമസിക്കാൻ സൗകര്യമുണ്ട്, ഒരുപാട് കുട്ടികൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. ദൂരേന്ന് വരുന്നവരവരൊക്കെ. നമ്മുടെ വീര അവരുടെ കൂടെ താമസിച്ചോളും. ജേച്ചി, ഇവൻ എന്താ പറയുന്നെന്ന് കേട്ടില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനൊരു ചേട്ടൻ ലോകത്തുണ്ടാവില്ല. എന്റെ വീരയ്ക്ക് അത് വേണം, എന്റെ വീരയ്ക്ക് ഇത് വേണം, അവള് മിടിക്കുക. വീരയുടെ ഉയർച്ചയാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ വലിയ നിലയിൽ എത്തണമെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷെ സ്വന്തം കാര്യങ്ങളും ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണം, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താകും? എന്റെ പേര് മിടുക്കി കുട്ടിയമ്മേ, എന്നെക്കാളൊക്കെ ബുദ്ധിമതിയാ. അതുകൊണ്ട് എന്റെ വീര നന്നായിട്ട് പഠിക്കണം, അവളെന്റെ പാപ്പാജിയുടെ സ്വപ്നം നിറവേറ്റും. മോനെ കുഞ്ഞുമ്പളി, ഇതൊക്കെ എങ്ങനെ നടക്കുന്ന പറ. വീര അങ്ങ് ദൂരെ ദില്ലിയില്, നീ ഇവിടെ. മക്കളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു ദിവസം പോലും കാണാതിരിക്കാനാവില്ല. അപ്പോ ഇത്രയും വർഷങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ കാണാതിരിക്കാൻ പറ്റുമോ? വല്യമ്മേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്റെ വീരക്കുട്ടിയുടെ നല്ലതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? സമ്മതിച്ചു. നീ കാണാതിരിക്കുന്നു വെച്ചു, നീ ആ കാന്താരിയോട് കാര്യം പറഞ്ഞോ? അവള് നിന്നെ വിട്ട് അത്രയും ദൂരെ പോകാൻ തയ്യാറാവോ മോനെ? വല്യമ്മേ, ഞാൻ പറഞ്ഞ അവള് കേട്ടോളും. എന്റെ വാക്ക് അവളെ തള്ളിക്കളയില്ല, എനിക്കറിയാം. ഞാൻ തീരുമാനിച്ച അവളതനുസരിച്ചോളും.
നിങ്ങൾ രണ്ടുപേരും സമ്മതം പറഞ്ഞാൽ മതി. അമ്മ മതി രൺവി, നിന്റെ ഭ്രാന്ത് കേൾക്കാൻ എനിക്കിപ്പോ സമയം. അമ്മ അമ്മ, ഞാൻ വിവരമില്ലാതെ പറയുന്നതല്ല അമ്മ. ഇത് വിവരക്കേടല്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ രൺവി? നീ വല്ലതും ആലോചിച്ചോ, ഇത്രയും വലിയ സ്കൂളിൽ നമ്മളെങ്ങനെയാ അവക്ക് അഡ്മിഷൻ വാങ്ങിക്കുന്നത്? ഇത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? പോരഞ്ഞ് വീരയ്ക്കുള്ള ചെലവുകൾ വേറെ, സ്കൂൾ ഫീസ്, ഭക്ഷണ ചെലവ്, പോരാഞ്ഞ അവളുടെ പുസ്തകങ്ങളും താമസ ചെലവും, കൂടെ നിന്റെ ഇവിടുത്തെ ചെലവുകളും. ഞാൻ എവിടെ പോയി ഇത്രയും കാശ് ഉണ്ടാക്കും രൺവി? അമ്മ, എനിക്കിനി ഒന്നും ചെയ്യണ്ട. അമ്മയോട് ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല. എനിക്കിവിടെ ചെലവാക്കുന്ന പണമൊക്കെ വീരയുടെ അഡ്മിഷന് വേണ്ടി ചെലവാക്കിയാൽ മതി. മനസ്സിലാക്കാത്ത രൺവി, നമ്മുടെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല. വീര ഇത്രയും വലിയ സ്കൂളിൽ അത്രയും പൈസ ചെലവാക്കി അയക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നീ എന്താ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാത്ത? അവക്ക് ആവശ്യമുള്ള പണം ഏർപ്പാടാക്കാനുള്ള ഒരു വഴി എനിക്കറിയില്ല. അത് ഞാൻ മനസ്സിലാക്കാം. ദേ നോക്കു കുഞ്ഞമ്പിളി, രത്ന പറയുന്നത് ശരിയാ മോനെ. ഇത്രയും പണം നമ്മൾ എവിടുന്ന് ഏർപ്പാടാക്കും? ഇവിടുത്തെ അവസ്ഥ നിനക്കറിയില്ലേ. ഞെങ്ങി ഞെരുങ്ങിയാ നമ്മൾ കഴിയുന്നത്. എന്റെ അസുഖം കാരണം വലിയൊരു തുകയാ കാറ്റിൽ പറഞ്ഞത്. ഇനി എവിടുന്ന് നമ്മൾ വീണ്ടും പണം ഉണ്ടാക്കും? അല്ല വല്യമ്മ, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. വല്യമ്മ പറഞ്ഞേ, ഞാനെന്താ ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറോ? എന്നോട് ക്ഷമിക്ക എന്റെ പൊന്നുമോനെ, എന്റെ മുൻപിൽ ഇപ്പൊ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല. ഇത്രയും വലിയൊരു തുക ഒരുമിച്ചുണ്ടാക്കാൻ നമ്മളെ കൊണ്ടാവില്ല മോനെ. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ വീടിന്റെ കാര്യം ശരിയാക്കിയിരിക്കുക. പക്ഷേ ഈ കടലാസുകളിലൊക്കെ നിങ്ങൾ ഒപ്പിട്ട് തരണം. രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ പറഞ്ഞ പൈസ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നേക്കാം. സശ്രീകാൽ ജയേച്ചി. സത്യേന്ദ്രൻ സാറേ, സശ്രീകാൽ. കാലത്തൊട്ട് ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ ജയേച്ചി, തിരക്ക് കാരണം ഇതിന് ഫോൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതൊരു തീരുമാനമായിട്ട് നേരിട്ട് വന്ന് സന്തോഷ വാർത്ത അറിയിക്കാവുന്ന് കരുതി. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ വീടിന്റെ കാര്യം ശരിയാക്കിയിരിക്കുക. പക്ഷേ ഈ കടലാസുകളിലൊക്കെ നിങ്ങളൊന്ന് ഒപ്പിട്ട് തരണം. രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ പറഞ്ഞ പൈസ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നേക്കാം. അയ്യോ, വളരെ നന്ദിയുണ്ട്. എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. അയ്യോ എന്റെ റബ്ബേ, എനിക്ക് ഒപ്പിടാനൊന്നും അറിയില്ല. എവിടെയാ വിരലടയാളം വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ശരി ശരി, ഇവിടെ ഇങ്ങോട്ട്. ഇവിടെ കൂടെ ആ മതി, ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നാ ഇപ്പൊ ഞാൻ പോവാ, ഉടനെ തന്നെ പൈസ കൊണ്ട് വരാൻ ഞാൻ. വലിയ ഉപകാരം, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. സത്യേന്ദ്രൻ സാറേ, ചായയോ വെള്ളമോ എന്തെങ്കിലും എടുക്കട്ടെ? ഓ വേണ്ടെന്നേ, എനിക്കിപ്പോ ധൃതിയുണ്ട്. എന്നാ പിന്നെ പോയിട്ട് വരാം. സശ്രീകാൽ. നീ കണ്ടില്ലേ രത്നേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, റബ്ബ് നമ്മളെ അങ്ങനെ അങ്ങ് കൈവിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മളുടെ അവസ്ഥയൊക്കെ റബ്ബിനറിയാലോ. ഇപ്പൊ കണ്ടില്ലേ, ചെറിയൊരു പരിഹാരമായില്ലേ? പണത്തിനുള്ള ഏർപ്പാടായിരിക്കാം. ഇനി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. നിന്റെ കഷ്ടപ്പാടിന് ഒരാളുടെ ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കും രത്നമോളെ. എന്റെ റബ്ബി, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പെട്ടെന്ന് പണത്തിനുള്ള ഏർപ്പാടുണ്ടാക്കി തന്നത്. ഇനി എന്റെ വീര എന്റെ വീര ഇനി ഡൽഹിയിൽ പോയി പഠിക്കുമല്ലോ എന്റെ റബ്ബേ. എന്റെ വാഹേ ഗുരുവേ, നിന്നോടൊരായിരം നന്ദി പറയാം. എന്റെ വലിയൊരു പ്രശ്നത്തിനാ നീ പരിഹാരം കണ്ടെത്തിയത്. എന്റെ മോളുടെ ഭാരം ഒന്ന് കുറച്ച് തന്നല്ലോ. വാഹേ ഗുരു, ഇനി എന്റെ മോള് കിടന്ന് ആദി പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. ആ പണം ഒന്ന് കിട്ടിക്കോട്ടെ. ആ തെമ്മാടി സുർജിത് സിംഗിന്റെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് വരണം. നിന്റെ കൃഷിയും പാടവും എല്ലാം നിനക്ക് തിരിച്ചു കിട്ടാൻ പോവാ എന്റെ മോളെ. അത് മതി, നമുക്ക് സന്തോഷമായില്ലേ? ഈ ചിന്തന ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ? അതുമല്ല, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാൻ തോന്നിയില്ലല്ലോ. മോളെ, നീ എന്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി എവിടെയൊക്കെ കൊണ്ടുപോയി എന്നെ ചികിത്സിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ?
അങ്ങനെ ഒരു വീട് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അമ്മ എനിക്കൊരു 10 രൂപ തരൂ. ഗുരുദ്വാരയിലേക്ക് ഒരു പൂമാല വാങ്ങാനാ അമ്മേ. റബ്ബ് നമുക്ക് എത്ര വലിയ ഉപകാരം ചെയ്തേ. നീ എന്തിനാടാ അമ്മയോട് ചോദിക്കുന്നത്? ഇനി വാ, നിനക്ക് ഞാൻ തരാം. 10 രൂപയല്ല, 20 രൂപ തരാം. ഇതാ. ആ പിന്നെ ഇത് പിടിച്ച്, ഇത് 51 രൂപയുണ്ട്. ഇത് എന്റെ പേരില് ഗുരുദ്വാരയില് കാണിക്കട്ടേക്ക്. ശരി വല്യമ്മേ. ചെല്. നിനക്കെന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നെ? നിന്റെ നോട്ടം കണ്ടാ ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ തോന്നുമല്ലോ. എന്താ? എനിക്കിപ്പോ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പോയി ചായ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതേ കുറിച്ച് എന്നോടൊരു വാക്ക് പറയാൻ പോലും തോന്നിയില്ലല്ലോ. ശടാ, ഇതെന്ത് കഥയാ? ഇപ്പൊ എന്താ ഉണ്ടായേ മോളെ? ആ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി. എന്താ കരുതിയേ? രത്ന ഒരു പാവ, ഒറ്റപ്പെട്ടവളാ. അവളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? രത്നക്ക് ഇനി പണമൊന്നും ഏർപ്പാടാക്കാൻ പറ്റില്ലാത്തോണ്ട് ജയച്ചി എന്നെ അതങ്ങ് ചെയ്തു. കഷ്ടമുണ്ട് ജയച്ചി, എന്നോടുള്ള വിശ്വാസം പോലും ജയച്ചിക്ക് നഷ്ടപ്പെട്ടു. അല്ല മോളെ, അങ്ങനെയൊന്നുമല്ല. ഈ ജന്മം എനിക്ക് നിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ രത്ന ഒറ്റപ്പെട്ടവളോ ദുർബലയോ അല്ല മോളെ. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ. റബ്ബ് കഴിഞ്ഞാ പിന്നെ ഞാൻ ഈ ലോകത്ത് വിശ്വസിക്കുന്ന നിന്നെ മാത്രമോ? നിനക്ക് പറ്റാത്തതൊന്നും ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. എന്താ ഇങ്ങനെ പറഞ്ഞു? ഞാൻ നിന്നെ വിശ്വസിക്കാതിരിക്കാനോ? എനിക്കൊരു അസുഖം വന്നപ്പോ നീ എന്നെ കൊണ്ട് എവിടെ കൂടി നടന്ന് ചികിത്സിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ? എന്റെ മോളെ, ഇനി ഞാൻ ആ വീടും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് എന്ത് ചെയ്യാനാ? ജയച്ചി ഇനി അവിടെ പോയി താമസിക്കാനൊന്നും പോകുന്നില്ല. ഈ വീട്ടിൽ വെച്ച് വേണം എന്റെ ശ്വാസം പോലും നിലയ്ക്കാൻ. ഇവിടെയാണ് എന്റെ ജീവിതം. നീയാണ് എന്റെ ശക്തി. എന്റെ കുഞ്ഞമ്മളിയും വീര എന്റെ സമ്പത്ത്. ആ വീട് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല മോളെ. ഒന്നുമില്ലെങ്കിലും നിനക്കൊരു ചെറിയ സഹായം ആകാൻ കഴിഞ്ഞല്ലോ. ഞാൻ അത്രയ്ക്കേ ചിന്തിച്ചുള്ളൂ. വളരെ ഗംഭീരായിരിക്കും. അമ്മയ്ക്കും വല്യമ്മയ്ക്കും അറിയോ, രൺവീരേട്ടൻ എനിക്കൊരു വലിയ സമ്മാനം കൊണ്ടുവരും. വലിയ സമ്മാനം. എടാ കുഞ്ഞമ്പിളി, അത്ര വലിയ സമ്മാനം നീ എന്താ കൊടുക്കാൻ പോന്നേ? വല്യമ്മ എന്താണെങ്കിലും അത് ഞാൻ ഇപ്പൊ ആരോടും പറയില്ല. വീരക്ക് ഞാൻ ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് എല്ലാരും അത് എന്താന്ന് അറിഞ്ഞാ മതി.